ആയിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹമുള്ളവരെ, ഗോഡ്സൺ ടി വിയുടെ വചന സന്ധ്യയിലേക്ക് സ്വാഗതം. വചനസന്ധ്യയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഓർക്കുക, വചനത്തെക്കുറിച്ച് തന്നെയാണ് ഈ സന്ധ്യയിൽ എന്ന് ഓർക്കുക. നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ദിവസവും ബൈബിൾ വായിക്കണം. രാവിലെ വായിക്കണം, രാത്രിയിൽ നമ്മൾ വായിക്കണം. വചനം വായിച്ച് ഉറങ്ങാൻ പോയാൽ ദൈവാത്മാവിൻ്റെ തരംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയും, നമ്മുടെ ജീവിതത്തിൽ നിറയും. വചനത്തിൽ അടിസ്ഥാനമിട്ട വചന കൃപ നിറഞ്ഞ ഒരു സന്ധ്യയായി നമ്മുടെ സന്ധ്യ മാറണം. നമ്മൾ വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്താണ് ദൈവത്തിൻ്റെ വചനം? ദൈവത്തിൻ്റെ വചനം നമുക്ക് മൂന്ന് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ദൈവവചനം മൂന്ന് സന്ദേശം നൽകും. ഒന്ന്, ആശ്വാസം. രണ്ട്, ഉപദേശം. മൂന്ന്, ശാസനം. ആശ്വാസം, ഉപദേശം, തിരുത്തൽ അല്ലെങ്കിൽ ശാസനം. വിശുദ്ധ ബൈബിൾ എടുക്കുമ്പോൾ വേദപുസ്തകത്തിലെ 82% വചനങ്ങൾ ആശ്വാസ വചനങ്ങളാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളുകയല്ല, വെള്ളത്തിൽ നടന്നാൽ തിരമാല നിന്നെ മുക്കിക്കളയുകയല്ല. ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ 82%. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഉപദേശിക്കുന്ന വചനങ്ങൾ 11%. 1 മൈൽ ദൂരം നടക്കാൻ പറയുന്നതിനൊപ്പം 2 മൈലും നടക്കുക. 1 കരണം തടിക്കുന്നതിന് മറുകരണം കാണിച്ചു കൊടുക്കുക. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുക. ഉപദേശിക്കുന്ന വചനങ്ങൾ 11%. ശാസിക്കുന്ന വചനങ്ങൾ 7%. വൃക്ഷങ്ങളെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. പലതരത്ത വൃക്ഷം വഴി തീയിലെറിയപ്പെടും. അണലി സന്ധതികളെ വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടിയകലുക. ഇതാണ് വചനങ്ങൾ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം ദിവസവും വായിച്ച് ധ്യാനിക്കുമ്പോൾ, രാത്രിയിലൊക്കെ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ വായിക്കുമ്പോൾ അത് ഉറക്കം വരുന്നവരെ ചിന്തിച്ചോട് കിടക്കാൻ പറ്റും, ചിന്തിച്ചോട് കിടക്കാൻ പറ്റും. അത് ഒരുപാട് ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുകയും ചെയ്യും. വചനം ചെയ്യുന്ന ചില പ്രവൃത്തികൾ: ഒന്ന്, അന്ധകാരം മാറ്റി പ്രകാശം ജനിപ്പിക്കുന്നു. ബൈബിൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലെ ഇരുട്ട് മാറുന്നു, പ്രകാശം ജനിക്കുന്നു. ഇരുട്ട് ജഡത്തിലെ വ്യാപാരങ്ങളാണ്, പ്രകാശം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. വെറുപ്പ്, വിദ്വേഷം, വിണക്കം, വൈരാഗ്യം, ഭിന്നത, കലകം, അസൂയ, അഹന്ത, ഇതെല്ലാം ഇരുട്ടാണ്. ഇതെല്ലാം മാറി സ്നേഹം, കരുണ, ദയ, ആർദ്രത, ആത്മസമയനം, അനിവയ, കരുണ ഗ്രഹിക്കൊക്കെ നമ്മൾ വരും. അന്ധകാരം മാറുന്നു, പ്രകാശം ജനിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം എപ്പോഴും പ്രകാശം ജനിപ്പിക്കുന്ന വചനമാണ്, പ്രകാശം ജനിപ്പിക്കുന്ന വചനം. ദൈവം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ വചനമേല ഉൽപ്പത്തി 1:3, ലെറ്റ് ദെയർ ബി ലൈറ്റ്, പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ അവൻ രാത്രിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശമായി കൂടെ നടന്നു. യേശു ജനിച്ച രാത്രിയിൽ, പ്രകാശമായ ക്രിസ്തു ജനിച്ച രാത്രിയിൽ ആകാശത്തും ഒരു പ്രകാശം ജനിച്ചു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ആകാശത്ത് പ്രകാശം മരിച്ചു, സൂര്യൻ ഇരുണ്ടു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. 34-ാം സങ്കീർത്തനത്തിൽ പറയും, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. മത്തായി സുവിശേഷം 5:13-14 വാക്യങ്ങൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. വചനം ഇരുണ്ട സ്വഭാവത്തെ മാറ്റി നമ്മൾ പ്രകാശം വരും. 2, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. രാത്രി ഡിന്നർ കഴിച്ച് കിടക്കുന്ന പോലെ വചനവും കൂടി കഴിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ. ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 4, പ്രലോഭകൻ യേശുവിനെ പ്രലോഭിപ്പിക്കുമ്പോൾ യേശു പറയുന്ന വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുക. ആത്മാവിൻ്റെ ഭക്ഷണം. നമുക്ക് 2 ശരീരമുണ്ട്, കാണുന്ന സ്ഥൂല ശരീരം,
കാണാത്ത സൂക്ഷ്മശരീരം. ഈ രണ്ട് ശരീരങ്ങളെ കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിലാണ്. ഭാഗ്യവാനായ പൗലോസ് പറയും, വിതച്ചത് വിത്ത്, മുളച്ചത് ചെടി, കല്ലറയിൽ പൂട്ടപ്പെട്ടത് നശ്വരമായ ശരീരം, ഉയർത്തെഴുന്നേറ്റത് അനശ്വരമായ ശരീരം. രണ്ട് ശരീരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം നശ്വര ശരീരത്തിന് രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്കത്തെ ഊണ്, രാത്രിയിലത്തെ അത്താഴത്തെല്ലാം കൊടുക്കും. ഇതുപോലെ അനശ്വര ശരീരമായ ആത്മാവിന് കൊടുക്കുന്നതാണ് വിശുദ്ധ വചനം, വിശുദ്ധ ഉപദാശകൾ, പ്രാർത്ഥന എന്നിവയൊക്കെ. അപ്പോൾ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. 3, ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കും. എൻ്റെ വചനത്തിൽ നിലനിന്നിട്ട് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഞാനത് സാധിച്ചു തരും. നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. തമ്പുരാൻ്റെ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം നമ്മൾ പ്രാർത്ഥന വചനത്തിൽ നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. 4, ഈ ദൈവത്തിൻ്റെ വചനം സാത്താനെതിരെയുള്ള ആയുധമാണ്. പിശാച് ക്രിസ്തുവിനെ പ്രലോഭിപ്പിച്ചപ്പോൾ സാത്താനെ നേരിട്ടത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ഉദ്ധരി ആവർത്തന പുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. സാത്താൻ നമ്മുടെ പുറയിലുണ്ട്. തിരിച്ചറിയാൻ വചനവുമായി ബന്ധം വേണം. പ്രിയ ശിഷ്യനും പത്രോസിലൂടെ സാത്താൻ വന്നപ്പോൾ ക്രിസ്തു തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പൈശാചിക പ്രലോഭനങ്ങൾ വരാം. ഭർത്താവിലൂടെ വരാം, ഭാര്യയിലൂടെ വരാം, മക്കളിലൂടെ വരാം, മാതാപിതാക്കളിലൂടെ വരാം. അങ്ങനെ വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത് വചനവുമായുള്ള ആഴമേറിയ ബന്ധമാണ്. ആ ബന്ധങ്ങൾ സാത്താനെ തിരിച്ചറിയാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. 5, വചനം രോഗശാന്തി തരും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. അവൻ സന്ധ്യയായപ്പോൾ തൻ്റെ അടുക്കൽ വന്ന എല്ലാ പിശാചി ബാധിതരെയും രോഗികളെയും വചനത്താൽ സൗഖ്യപ്പെടുത്തി. ദൈവവചനം വായിച്ച് സാത്താനെയും അവൻ്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുക. സാത്താനെതിരെയുള്ള ആയുധമാണ് ദൈവത്തിൻ്റെ വചനം, പിശാചിനെതിരെയുള്ള ആയുധം. വചനം വായിക്കുന്നവർക്ക് സാത്താനെയും അവൻ്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയാനുള്ള കൃപ കരുത്ത് ലഭിക്കുന്നു. വേണ്ടി ദൈവത്തിൻ്റെ വചനം രോഗശാന്തി തരും. എത്തി നിൽക്കുക, ബൈബിൾ വായിക്കുമ്പോൾ രോഗശാന്തി സൗഖ്യം. അതുകൊണ്ടാണ് വചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും. എവിടെയെല്ലാം വചന പ്രഘോഷണമുണ്ടോ രോഗശാന്തി. ഈശോ സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് വചനം പ്രഘോഷിച്ചു. വചനം പ്രഘോഷിച്ച മുറിക്കുള്ളിലേക്കാണ് തളർവാദ രോഗിയെ കറ്റിൽ കെട്ടിയെറിഞ്ഞത്. അവൻ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്ത് വന്നവരെല്ലാം സൗഖ്യപ്പെടുത്തി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപന ഔഷധമല്ല, നിന്റെ വചനമാ സൗഖ്യം തരിക. അവസാനമായി ഈ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹിക്കുന്ന വചനമാണ് നിയമാവർത്തനം, ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി 28-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ പറയും, എൻ്റെ വചനം ശ്രവിക്കുകയും അത് ധ്യാനിക്കുകയും അത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിന്നെയും നിന്റെ പശുക്കൂടിനെയും നിന്റെ അപ്പക്കൂട്ടെയും നിന്റെ കഞ്ഞിക്കലത്തെയും ഞാൻ ആശീർവദിക്കും. വചനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന ഒരു രാത്രി നമുക്കായിരിക്കട്ടെ. വചനമാകുന്ന കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി ദൈവാനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. ആമേൻ.